സർക്കാരിന്റെ കടബാധ്യത നികത്തിയില്ലെങ്കിൽ ജൂൺ 1 മുതൽ US സർക്കാരിന് ജനതയുടെ ബില്ലുകൾ അടയ്ക്കാൻ കഴിയില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതിന്റെ ഫെഡറൽ കടത്തിൽ വീഴ്ച വരുത്തുകയും പ്രതിസന്ധി പരിഹരിക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ ആഗോള സമ്പദ് വ്യവസ്ഥ വിയർക്കും. ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെല്ലൻ. കടത്തിന്റെ പരിധി ഉയർത്തുന്നതിനോ താൽക്കാലികമായി നിർത്തുന്നതിനോ കോൺഗ്രസ് പ്രവർത്തിച്ചില്ലെങ്കിൽ വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ ആഗോള സമ്പദ് വ്യവസ്ഥ തകർന്നു തുടങ്ങുമെന്ന് ഒരു കത്തിലൂടെ ചൂണ്ടിക്കാട്ടി ജാനറ്റ് കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകി. US ഗവൺമെന്റിന്റെ വീഴ്ചകൾ കൂടുതൽ കാലം നിലനിൽക്കും, അതിന്റെ അനന്തര ഫലങ്ങൾ കൂടുതൽ ഭയാനകമായിരിക്കും. US സാമ്പത്തിക വളർച്ച കുത്തനെ കുറയും. 7.8 ദശലക്ഷത്തിലധികം അമേരിക്കക്കാർക്ക് ജോലി നഷ്ടപ്പെടും. കടമെടുക്കൽ നിരക്ക് ഉയരും. തൊഴിലില്ലായ്മ നിരക്ക് നിലവിലെ 3.4% നിന്ന് 8% ഉയരും. ഓഹരി വിപണിയിൽ $10 ട്രില്യൺ സമ്പത്ത് ഇല്ലാതാക്കും. മൂഡീസ് ഇങ്ങനെ വിലയിരുത്തുന്നു. ഇത് അമേരിക്കയെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കും. അത് ലോകമെമ്പാടും പ്രതിധ്വനിക്കും. US ഡോളർ ആഗോളതലത്തിൽ ഒരു പ്രബലമായ കറൻസിയായി തുടരുന്നുണ്ടെങ്കിലും കടബാധ്യത US സമ്പദ് വ്യവസ്ഥയുടെ വിശ്വാസത്തിന്റെ ചോർച്ചയിലേക്ക് നയിക്കും. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രശസ്തിക്ക് കേടുപാടുകൾ സംഭവിക്കും. മറ്റ് കറൻസികൾ, യൂറോ, ഒരു പരിധിവരെ ചൈനീസ് യുവാൻ എന്നിവ കൂടുതൽ നിയമസാധുത നേടും. ഇത് ഡോളർ പ്രതിസന്ധികൾക്ക് കാരണമാകുമെന്നതിനാൽ എതിരാളികൾക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ ഡോളർ ഉപയോഗിക്കാനുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പവറിന് തിരിച്ചടിയാകും. ലോകം ഡോളറിനെ അമിതമായി ആശ്രയിക്കുന്നതിനാൽ US മാന്ദ്യം ലോകമാകെ സാമ്പത്തിക ദുരന്തങ്ങൾക്ക് ഇടയാക്കുമെന്ന ഭയം പല രാജ്യങ്ങൾക്കും ഇല്ലാതില്ല. ഡോളർ ഞെരുങ്ങിയാൽ ഇന്ത്യയുടെ സാമ്പത്തിക നില ഉലയുമോ? നിങ്ങൾ എന്ത് കരുതുന്നു? വിശദമായ വാർത്ത ഇതോടൊപ്പം വായിക്കാം.